മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊലപ്പെടുത്തുവാൻ വീടുകളിൽ ആയുധങ്ങൾ ശേഖരിക്കണമെന്ന തീവ്ര നിർദ്ദേശവുമായി ഹിന്ദുത്വ ആചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ഭക്ത് ഹരിസിംഗ്. ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന പരിപാടിക്കിടയിലായിരുന്നു മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ കൊലവിളിയുമായി ഹിന്ദുത്വ ഗ്രൂപ്പുകൾ രംഗത്തു വന്നത്. ഈ സംഭവത്തിന്റെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൊല്ലുവെന്ന് ഈ വീഡിയോയിൽ ആഹ്വാനം ചെയ്യുന്നതും കാണാം. ഒരു കൈയിൽ ആയുധവും മറുകൈയിൽ വേദഗ്രന്ഥവുമായി വേണം ഇക്കൂട്ടരെ കൊല്ലാനെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പറഞ്ഞു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ പറഞ്ഞു. മുസ്ലിങ്ങൾ പറഞ്ഞു കൊന്നു ഭരിക്കുക. എപ്പോഴാണ് നിങ്ങൾ കൊല്ലാൻ പോകുന്നത്? നിങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടോ? പച്ചക്കറികൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ കത്തിയൊന്നു പോരാ, ആയുധങ്ങൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കുക എന്നും ഇദ്ദേഹം പറയുന്നു. മാത്രമല്ല താൻ 83 ആളുകളെ കൊന്നിട്ടുണ്ട് എന്നും സെഞ്ചുറി തികയ്ക്കാതെ ഈ കൊലപാതക പരമ്പര താൻ അവസാനിപ്പിക്കുകയില്ല എന്നും ഇദ്ദേഹം പറഞ്ഞു. ഇതേ പരിപാടിക്കിടയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് സുപ്രീം കോടതിയെ വിമർശിച്ചുകൊണ്ട് ചില തീവ്ര ഹിന്ദുത്വ നേതാക്കന്മാർ രംഗത്ത് വന്നത്. സുപ്രീം കോടതി മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന ആഹ്വാനമായി രംഗത്ത് വന്നു. ഇദ്ദേഹം പറഞ്ഞത് നോക്കുക, 83 കൊലപാതകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പച്ചക്ക് തുറന്നു പറയുകയാണ്. പണ്ട് MM മണി പറഞ്ഞതുപോലെ ചില ആളുകളെ മുതലക്കിട്ട് കൊടുത്തു, ചില ആളുകളെ കൊന്നു, കായലിൽ തള്ളി എന്നെല്ലാം പറഞ്ഞ MM മണിയുടെ ഒരു വിവാദ പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം വിവാദമാവുകയും MM മണിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. സമാനമായ ഒരു പ്രസംഗമാണ്, ഒരു കൊലവിളി പ്രസംഗമാണ് ഇപ്പോൾ ഈ ഹിന്ദുത്വ ആചാര്യൻ നടത്തിയിരിക്കുന്നത്. 83 ആളുകളെ ഞാൻ കൊന്നിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ സെഞ്ചുറി തികയ്ക്കുമെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. മാത്രമല്ല ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും നിങ്ങൾ എന്നാണ് കൊല്ലുന്നതെന്നും ഇദ്ദേഹം ചോദിക്കുന്നു. ഈ സദസ്സിൽ തന്നെ, അതായത് ഈ പ്രസംഗം നടന്ന സദസ്സിൽ തന്നെ, ഭരണഘടനയല്ല വേണ്ടത്, ഒരു ഹിന്ദുത്വ രാജ്യമാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് വേണ്ടത് എന്ന് ഈ തീവ്ര ഹിന്ദുത്വ നേതാക്കന്മാർ പറയുന്നതിന്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രത്തോളം ഭീകരമായ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും ഇവർക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണം. അത്തരം വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ പേരിൽ ഡൽഹി പോലീസ് അടക്കം വളരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ സുപ്രീം കോടതി ഭാഗത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വന്ന ഈ വിദ്വേഷ പ്രസംഗം, അതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വൈറലായിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് പോലീസ് ഇതിനെ തയ്യാറാവുന്നത്? തീർച്ചയായും ഭരണകൂടത്തിന്റെ പിന്തുണ ഇത്തരം വിദ്വേഷ പ്രസംഗക്കാർക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പോലീസിന്റെ ഈ നിഷ്ക്രിയത്വം. ഇത്തരം ആളുകൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ BJP നേതാക്കന്മാരുടെ വിദ്വേഷ പ്രസംഗവും കേട്ടുകൊണ്ട് പോയ ആളുകളാണ് ഡൽഹിയിൽ കലാപം അഴിച്ചുവിട്ടത്. ഡൽഹി കലാപത്തിന്റെ കാരണം തന്നെ BJP നേതാവ് നടത്തിയ ഇത്തരം ഒരു വിദ്വേഷ പ്രസംഗമായിരുന്നു എന്ന് നമുക്കറിയാം. സമാനമായ രീതിയിലാണ് ഇപ്പോഴും ഈ വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്നത്. എന്താണ് ഇവർക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണമെന്നതാണ് മനസ്സിലാവാത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്ത്യയെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ നാം ഒരുമിച്ച് നിൽക്കണമെന്ന്. ഇന്ത്യയെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഇത്തരം ആളുകളാണ് നടത്തുന്നത് എന്നാണ് നരേന്ദ്രമോദിക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇന്ത്യൻ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വിഭജിച്ച് അവരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഇത്തരം ആളുകളാണ് ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അത് മനസ്സിലാക്കി അത്തരക്കാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ സർക്കാരിന് ഇനിയൊരു അധികാരം ലഭിക്കുകയില്ല എന്നത് മറ്റൊരു കാര്യം. കാരണം ഇത്തരം ആളുകളെ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം നടത്തിയാണല്ലോ ഇവർ അധികാരം പിടിക്കുന്നത്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള വിവാദമായി ഇദ്ദേഹത്തിന്റെ ഈ വിദ്വേഷ പ്രസംഗം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.